ഹലോ, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോ ഒന്നുമല്ല, ഒരു ഡേ ഇൻ അവർ ലൈഫ് പോലത്തെ വീഡിയോ ആട്ടോ. അപ്പം നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കുറേ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നുള്ളത്. അപ്പം ഇത്രയും കാലം കുറച്ച് തിരക്കൊക്കെ ആയത് കാരണം നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ എന്തായാലും അങ്ങനത്തെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേ. അപ്പം നമ്മുടെ വീഡിയോസ് സാധാരണ കൃഷി വീഡിയോസൊക്കെ ആയത് കാരണം അത് ഇഷ്ടപ്പെടുന്നവരായിരിക്കും കൂടുതലും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നില്ല വെച്ചാൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ഇടുന്നത് എന്തായാലും കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിരിക്കേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം അതെ, നമ്മുടെ ഒരു രാവിലെ എന്ന് പറയുന്നത് ഒരു 6:30 to 6:30 ആകുമ്പോഴത്തേക്കും ഞാനും ചിപ്പി എഴുന്നേക്കും കേട്ടോ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ഞാൻ മുറ്റടിച്ചു വരാൻ പോവും, ചിപ്പി അലക്കാനും പോകും കേട്ടോ. അപ്പോൾ ഇത് ഡെയിലി നമ്മുടെ ഒരു രാവിലെ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് പോവുക. അപ്പോൾ രാവിലത്തെ മുറ്റടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ടെറസിൻ്റെ മുകളിലുള്ള നമ്മുടെ ചെടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കയറി പോവേ. ചിപ്പി ആണെങ്കിൽ സാധാരണ തിങ്കൾ മുതൽ വെള്ളി വരെ ആണെങ്കിൽ മോനെ പറഞ്ഞേക്കാൻ, സ്കൂളിൽ പറഞ്ഞേക്കാൻ പോലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മോൻ്റെ സ്കൂൾ ബസ് വൈകുന്നേരം, സോറി, രാവിലെ ഒരു 8:30 ആകുമ്പോഴാണ് വരിക. അപ്പോൾ ആ ഒരു നേരം ആകുമ്പോഴത്തേക്കും മോൻ്റെ ചോറ് ആക്കലും ചോറ് പാത്രത്തിലാക്കൽ, അവനെ കുളിപ്പിക്കൽ, ഒരുക്കലും അങ്ങനെ തിരക്കൊക്കെ ആയിരിക്കും അവൾക്ക്. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞിട്ട് വീഡിയോസ് എടുത്തു തരാനൊന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു 9 ദിവസമാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തത് കേട്ടോ. കാരണം ആ ഒരു ദിവസമേ നമ്മുടെ വീഡിയോസ് എടുത്തു തരാൻ ഒരാൾ എപ്പോഴും ഫ്രീ ആയിട്ടുണ്ടാവുള്ളൂ. ചിപ്പിക്ക് ഒന്നെങ്കിൽ ചിപ്പി ഫ്രീ ആയിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിരിക്കണം. അപ്പം ചിപ്പി ഇന്നൊരു ദിവസം ഫ്രീ ആയതുകൊണ്ട് ചിപ്പിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ വീഡിയോ എടുത്തരാൻ വേണ്ടി വന്നു. ഞാൻ ടെറസിൻ്റെ മുകളിൽ പിന്നെ നനയ്ക്കാനൊക്കെ ആയിട്ട് കയറിപ്പോന്നേ. അപ്പോൾ നനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതുപോലെ കീടനാശിനികൾ വല്ലതും അടിച്ചു കൊടുക്കും. അത് എന്നൊന്നുമില്ല കേട്ടോ, 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ വീഡിയോ എടുത്തിരിക്കുന്ന ദിവസം നമ്മൾ കീടനാശിനി അടിച്ചു കൊടുക്കേണ്ട ദിവസമായതുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ അടിച്ചു കൊടുത്തിരിക്കുന്നത് മത്തി ശർക്കര മിശ്രിതമുണ്ടല്ലോ, അത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അതാണ് ഞാൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കീടനാശിനിയൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് കീടങ്ങളെയൊക്കെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ നേരെ കാണുന്ന കീടങ്ങളെയൊക്കെ ഞാൻ കയ്യോടുകൂടി കൊന്ന് നെരിച്ച് കൊല്ലുക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥേൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് പുഴുശല്യമാണ്. അതിപ്പോൾ കോളിഫ്ലവറിലും ക്യാബേജിലും അതുപോലെ വെണ്ടയിലൊക്കെ നന്നായിട്ട് പുഴുശല്യമുണ്ട്. അപ്പോൾ പുഴുശല്യത്തിന് ഞാൻ ബ്യൂവേറി അടിച്ചു കൊടുത്തിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞിട്ട് വീണ്ടും പുഴുക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കീട നിയന്ത്രണമൊക്കെ ഇത്രയും വൃത്തിക്ക് ഞാൻ ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെ കീടങ്ങളുടെ ആക്രമണം ഉണ്ട് എന്നുള്ളതാട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ പച്ചക്കറി വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നും വന്നിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ നോക്കണം നമ്മുടെ ഇലകളിലൊക്കെ പുഴുക്കളുണ്ടോ തണ്ടിലൊക്കെ ഒളിച്ചിരിപ്പുണ്ടോ എന്നുള്ളതൊക്കെ ഡെയിലി നോക്കുക. ഒരു ദിവസം നമ്മളതൊന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും അത്ര തന്നെ പുഴുക്കൾ നമ്മുടെ ചെടിയിൽ നിറയുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചെടിയിലുണ്ടായിരുന്ന ഇലകളും കൂടെ അത് തിന്ന് നശിപ്പിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതേ രാവിലത്തെ ആ ഒരു നനയ്ക്കലും കീടനാശിനി അടിക്കലൊക്കെ കഴിഞ്ഞ് പുഴുക്കളൊക്കെ കയ്യോടെ കൊന്ന് പിന്നെ അടുത്ത പരിപാടി വിളവെടുപ്പാട്ടോ. അപ്പോൾ നമുക്ക് ടെറസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന വെണ്ടയിൽ നിന്ന് നമുക്ക് മിക്കത് ഒന്നരാടൻ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡെയിലി എന്ന് പറഞ്ഞിട്ടും നമുക്ക് വെണ്ട കിട്ടുക. അപ്പോൾ വെണ്ട കൃഷി ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു പച്ചക്കറി ആയിരിക്കും കേട്ടോ. ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടൻ നമുക്ക് വിളവെടുപ്പ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതേസമയം ഒരു വർഷത്തിന് മേലെയൊക്കെ നമുക്ക് നല്ലപോലെ കെയർ ചെയ്യുകയാണെങ്കിൽ വെണ്ടയിൽ നിന്ന് കായ കിട്ടും, കായ എന്താ പറയുക, വെണ്ട നശിച്ചു പോവില്ല എന്നുള്ളതാ. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കാം കേട്ടോ. ടെറസിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് വെണ്ട, അതുപോലെ കോളിഫ്ലവർ, ക്യാബേജ്, പടവലം, കക്കിരി, അതുപോലെ പിന്നെ വെള്ളരി, ഇതൊക്കെയാണ് നമ്മൾ ടെറസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. പയറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പയറിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് അന്ന് പയറൊക്കെ കുറഞ്ഞ് നമ്മൾ അത് വള്ളിയൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സെറ്റ് പയറിന് വേണ്ടിയിട്ടുള്ള വിത്തൊക്കെ ഞാൻ പാകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, പിന്നീട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടെറസിൻ്റെ മുകളിലത്തെ ഹാർവസ്റ്റും കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ താഴെ വന്നു കേട്ടോ. താഴെ നനയ്ക്കാനും അവിടുത്തെ പിന്നെ എന്താ പറയുക, ആയിട്ടുള്ള കായകളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ കുഞ്ഞ് കായകളൊക്കെ പീച്ചിങ്ങയിൽ ഉണ്ടായതൊക്കെ ഇങ്ങനെ കടലാസ് ഇട്ടും
മൂടി വെക്കുകയും കൂടെ ചെയ്യുകയാണേ. അപ്പൊ ഇതെന്തിനാ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കായ്ച്ചേന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, കായകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കടലാസ് ഇട്ടിട്ട് മൂടുന്നത് കേട്ടോ. കവർ ഇട്ടിട്ടും അതുപോലെ പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലൊക്കെ ഇട്ട് മൂടി വെക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ കടലാസ് ഇട്ടിട്ടാണ് മൂടുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ മുകളിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ, ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പൊ അതെ, അത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്തത് പീച്ചിങ്ങ പറിക്കാണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പീച്ചിങ്ങ വീട്ടിൽ വെച്ചിട്ട് നല്ല ലാഭമായിരുന്നേ. നമുക്ക് ഒരുപാട് കായകൾ പീച്ചിങ്ങയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പീച്ചിങ്ങ വെച്ച് ആദ്യത്തെ ഒരു സെറ്റ് കായൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം പിന്നീട് ഉണ്ടാവാൻ തുടങ്ങിയ കായകളൊക്കെ നന്നായിട്ട് കായ്ച്ച പിന്നെ കുത്തി നശിപ്പിച്ചിരുന്നു കേട്ടോ. അങ്ങനെ കായ്ച്ചേൻ്റെ പിന്നെ എന്താ പറയുക, ഒരു അറ്റാക്ക് കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കടലാസ് ഇട്ട് മൂടുന്ന ആ ഒരു പണി ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ശേഷം പിന്നെയും നമുക്ക് നന്നായിട്ട് കായകൾ കിട്ടിത്തുടങ്ങി. അപ്പം ഇത്രയധികമൊക്കെ കായകൾ പീച്ചിങ്ങേന്ന് കിട്ടുമെന്ന് വെക്കുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പീച്ചിങ്ങയിൽ നമ്മൾ പീച്ചിങ്ങ വെക്കുന്ന സമയത്ത് അടിവളമായിട്ട് നന്നായിട്ട് ചാണകപ്പൊടി ചേർത്ത് കൊടുത്തു എന്നല്ലാണ്ട് പിന്നീട് ചാണകപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പകരം ആഴ്ചയിൽ സ്ലറി മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ മണ്ണ് പോലും നമ്മൾ എക്സ്ട്രാ അതിലൊന്ന് ഇട്ട് കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും നമുക്ക് നന്നായിട്ട് കായകൾ പീച്ചിങ്ങേന്ന് കിട്ടുന്നുണ്ട് എന്നാ. പിന്നെ മാത്രമല്ല, പീച്ചിങ്ങയ്ക്ക് നമ്മളിട്ടിരുന്ന പന്തലും ഒരു കുഞ്ഞി പന്തലായിരുന്നു കേട്ടോ. അപ്പോൾ പീച്ചിങ്ങയൊക്കെ ഏകദേശം തെങ്ങിൻ്റെ മുകളിലൊക്കെ കയറി കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അതാണ് നമ്മൾ ഈ വള്ളിയൊക്കെ പിടിച്ച് വലിച്ച് താഴേക്ക് എടുത്തിട്ട് പിന്നെ കായ പൊട്ടിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് ഇനി എന്തായാലും ഇത് എനിക്ക് നല്ല ഈ പീച്ചിങ്ങ വെച്ച് നന്നായിട്ട് കായൊക്കെ ഉണ്ടായപ്പോൾ നല്ലൊരു താല്പര്യമായിട്ട്. അപ്പോൾ അടുത്ത തവണയും ഞാൻ എന്തായാലും ഈ പീച്ചിങ്ങ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വിത്തുകൾ പാകി മുളപ്പിച്ച് നല്ലൊരു പന്തലും ഒരുക്കണം എന്നൊക്കെയാണ് പ്ലാനിങ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് പറിക്കാനുള്ളത് പിന്നെ നമ്മുടെ അമരപ്പയറാട്ടോ. അപ്പോൾ അമരപ്പയറിന് നമുക്ക് ഒന്നരാടിനൊന്നും കായ കിട്ടിയില്ല. പക്ഷേ ആഴ്ചയിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമുക്ക് കായകൾ അമരപ്പയറിനും കിട്ടുന്നുണ്ട്. അപ്പോൾ അമരപ്പയറും ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് അമരപ്പയർ വീട്ടിൽ വെച്ച് നോക്കുന്ന, ഒരു പരീക്ഷണാർത്ഥം വെച്ച് നോക്കിയതായിരുന്നു. പക്ഷേ നല്ല സക്സസ് ആയിരുന്നു കേട്ടോ. ഇതിൽ വള്ളി അമരയുണ്ട്, അതുപോലെ തന്നെ കുറ്റിയമരയുണ്ട്. വള്ളിയമരയുടെ കായയ്ക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, തടിയൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചൊരു എന്താ പറയുക, വണ്ണുള്ള ടൈപ്പാണ്. അതേസമയം കുറ്റിയമരയുടെ പിന്നെ കായകൾ നല്ല മെലിഞ്ഞിട്ടുള്ള, നല്ല നീളത്തിൽ മെലിഞ്ഞിട്ടുള്ളതാണ് കുറ്റിയമരയുടെ കായകൾ കേട്ടോ. പിന്നെ നമ്മുടെ താഴത്ത് കുറച്ച് പയറ് പറിക്കാനുണ്ടായിരുന്നു, അതും പറിച്ചു. മുകളിലെ പയറ് മൊത്തം തീർന്നു കേട്ടോ. താഴത്ത് ഇനിയും ഇപ്പോഴും കുറച്ചിച്ച പയറ് കിട്ടുന്നുണ്ട്. ആ ഉണ്ടായിരുന്ന പയറും കൂടെ നമ്മൾ പറിച്ചേ. അപ്പം നോക്കിയാൽ നമുക്ക് വെണ്ട, അമര, പീച്ചിങ്ങ, പയറൊക്കെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് പറിച്ച് കിട്ടിയതാട്ടോ. അപ്പം അത് പറിക്കുമ്പോഴുള്ള എൻ്റെ സന്തോഷം വളരെ വലുതാട്ടോ. എനിക്ക് എന്താ പറയുക, വെച്ചുണ്ടാക്കി ഇങ്ങനെയൊക്കെ കായകളൊക്കെ പറിക്കാൻ കിട്ടുക എന്നറിയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഏകദേശം 9:10 സമയമായി. നമ്മളിതേ ഇപ്പോഴാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആരാ അത് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നമ്മുടെ അമ്മയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ പുറത്തെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും കേട്ടോ. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്നത് ഞായറാഴ്ച ദിവസങ്ങളിലാണ്. അപ്പോൾ ഇടദിവസങ്ങളിലൊന്നും നമുക്ക് ചിക്കനൊന്നും ഉണ്ടാവില്ല, പച്ചക്കറി തന്നെ ആയിരിക്കും. ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് ചിക്കൻ ഡേ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഞായറാഴ്ച ആവാൻ ഭയങ്കര കൊതിയാണ് ചിക്കൻ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതേ ചിപ്പി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഉള്ളി ചിക്കൻ ഉണ്ടാക്കാനുള്ള ഉള്ളി തൊലിയൊക്കെ പൊളിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ യാമി മോള് കുറേ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ബിരിയാണി കഴിക്കണമെന്ന്. അപ്പം ഇന്ന് ഞങ്ങൾ ചിക്കൻ കറിയും അതുപോലെ ബിരിയാണി റൈസും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് സാധാരണ കുക്കിംഗ് ഇഷ്ടമാണ് കേട്ടോ. കുക്കിങ്ങിൽ തന്നെ ചിക്കനും ബിരിയാണിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചിപ്പിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കിക്കോളാം, നീ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തോന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അടുക്കളയിൽ കയറിയ സമയം നോക്കി ചിപ്പി എന്തെയ്തു, അകടിച്ച് വരൽ, തുടയ്ക്കൽ, പിള്ളേരെ കുളിപ്പിക്കൽ, ഇങ്ങനത്തെ പണികളൊക്കെ ചിപ്പി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ചിപ്പി പോയെ. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഉള്ളി അരിഞ്ഞുതരാനും അതിനൊക്കെ ചിപ്പി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് അടുക്കളയിൽ ഇങ്ങനെ നമുക്ക് പണിയൊന്നും ചെയ്തുതരണ്ട, പക്ഷെ നമ്മളുടെ കൂടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കാൻ തന്നെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് പണിയൊക്കെ തീർക്കാനും പണി ചെയ്യാനൊക്കെ ഒരു ഭയങ്കര താല്പര്യമായിരിക്കും. എനിക്കങ്ങനെയാട്ടോ, എനിക്കെപ്പോഴും വർത്തമാനം പറയാൻ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
അങ്ങനെ നമ്മൾ ഇതേ ചിക്കനിലേക്കുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് ചിക്കനിലെ മസാലയും കാര്യങ്ങളൊക്കെ ഇടാട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് മസാലയും കാര്യമൊക്കെ ഒന്നും അളവൊന്നുമില്ല, എൻ്റെ ഒരു കൈയളവിന് ഞാൻ എല്ലാം എടുത്ത് ഇടാറാട്ടോ പതിവ്. അപ്പോൾ ഇതേ പിന്നെ അങ്ങനെ ഓരോ എന്താ പറയുക അടുക്കളയിൽ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോകുന്ന ആ ഒരു സമയം ചിപ്പി എന്ത് ചെയ്തു, നമ്മുടെ വീടിൻ്റെ അകൊക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ചിപ്പി പോവുക ചെയ്തേട്ടോ. അപ്പോൾ അതെ ചിപ്പി മുറ്റ അകടിച്ചു വരുന്നതാണ് കാരണം. അപ്പം നിങ്ങൾ വിചാരിക്കും ചിപ്പിനെ അധികം ഇതിൽ കാണിക്കുന്നില്ലല്ലോ എന്നൊന്നും കരുതരുത്, കാരണം ട്രൈപോഡ് ഞാനിവിടെ പിന്നെ അടുക്കളയിലാട്ടോ കൊണ്ട് വച്ചിരിക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ നിങ്ങൾ എന്നെയായിരിക്കും ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ അതെ ചിപ്പി അകക്കടിച്ചു വരുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ മാറിക്കൊടുത്തേ, സുഖമായിട്ട് അടിച്ചു വരി പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ അത് എടുത്ത് പറയണം, നമ്മുടെ വീട്ടിൽ രാവിലെ അടിച്ചു വാരി കഴിഞ്ഞാൽ പിന്നെ രാത്രി കിടക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു 5-6 പ്രാവശ്യം നമ്മൾ അകടിച്ചു വരേണ്ടി വരും കേട്ടോ. പിള്ളേരുള്ള ദിവസമാണെങ്കിൽ ഈ ഒരു എണ്ണം കൂടുകയാണ് ചെയ്യുക, കാരണം നന്നായിട്ട് നമ്മളെ വീട്ടിൽ പിന്നെ എന്താ പറയുക ഓരോ ബേക്കറി ഐറ്റംസൊക്കെ തിന്നതിൻ്റെ വേസ്റ്റും അതും ഇതൊക്കെ പിള്ളേർ നിലത്തൊക്കെ ആക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ദിവസം ഒരു 6-7 പ്രാവശ്യമൊക്കെ, ഒരു 5-6 പ്രാവശ്യമെങ്കിലും മിനിമം ഞങ്ങൾക്ക് അകടിച്ചു വരേണ്ടി വരിക. അപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലെ അവസ്ഥ അത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാത്രമല്ല നമ്മുടെ വീട്ടിൽ നല്ല രസമാണ്, നമ്മൾ എപ്പോഴും വൃത്തിയാക്കി ഒക്കെ വെക്കാന്നൊക്കെ വിചാരിച്ച് നമ്മൾ എന്നും ക്ലീൻ ആക്കിയിടും, പക്ഷെ നമ്മൾ ക്ലീൻ ആക്കിയിടുന്ന സമയത്തൊന്നും വിരുന്നുകാരും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. എപ്പം പിള്ളേരെല്ലാം നാശാക്കുന്നു ആ സമയം നോക്കി നമ്മുടെ വീട്ടിൽ കറക്റ്റ് വിരുന്നുകാർ വരുന്നു. അപ്പം ഞാനും ചിപ്പി എപ്പോഴും പറയും ആ ക്ലീനായിട്ടിരിക്കുന്ന സമയത്ത് ഇവർക്കൊക്കെ വന്നൂടെ, എപ്പോഴും നാശമായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ കയറി വരുള്ളൂ എന്ന് ഞാൻ എപ്പോഴും പറയാം. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ പിള്ളേരുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇവർ വന്ന് വെള്ളം ചോദിക്കൽ, അതുപോലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ചോദിക്കൽ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഇന്ന് ബിരിയാണിയും കൂടിയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വെച്ച് വായിൽ ഉരുട്ടി കൊടുക്കുന്നവരെ നമുക്കൊരു സമാധാനം തന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വന്ന് ബിരിയാണി ആയോ എന്ന് ചോദിക്കുന്ന പണിയായിരുന്നു കേട്ടോ പിള്ളേർക്ക്. വീട്ടിൽ ബിരിയാണിയും ചിക്കൻ കറിയും ആയതുകൊണ്ട് തന്നെ മല്ലിയിലയുടെ ഉപയോഗം വളരെ അധികമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിയിലയൊക്കെ മുറിച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നതാണ്, കാരണം ഒരു 3-4 പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷമാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ മല്ലിയിലയൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് കഴുകുക, അതുപോലെ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കുകയും വേണം കേട്ടോ. അതിൽ എന്തായാലും കീടനാശിനിയുടെ ഒക്കെ കണ്ടൻറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പിന്നെ എന്താ പറയുക ഈ മല്ലിയിലയൊക്കെ മേടിക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക. അപ്പം ഞാനെന്തായാലും ഇനി നമ്മുടെ വീട്ടിലും കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് ഇനി എന്തായാലും നമുക്കൊരു 2-3 ഗ്രോ ബാഗിലായിട്ട് മല്ലിയില വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം മല്ലിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് വിത്തൊക്കെ പാകുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. അപ്പം മല്ലിയില മാത്രമല്ല പുതിന ഇല നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം അത് രണ്ടും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പം ഞാനത് ചെയ്യുന്ന സമയത്ത് എന്തായാലും വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് ഞാൻ ചിക്കൻ കറി കടുപ്പത്തേക്കാക്കി ഇനി അടുത്ത് ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ചിക്കൻ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പാൽ, നമ്മളിവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ്. അപ്പോൾ തേങ്ങാപ്പാലിനുള്ള തേങ്ങയാണ് ചിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ തേങ്ങ ചിരകലല്ല കേട്ടോ, തേങ്ങ ഇതുപോലെ പിന്നെ എന്താ പറയുക ചിരട്ട പൊട്ടിച്ച് അതിൽ കാമ്പ് എടുത്തിട്ട് മിക്സിട്ട് അടിച്ചിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുക, അല്ലാണ്ട് ചിരകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ കേട്ടോ. പക്ഷേ ശ്രദ്ധിക്കണം, കൈയൊക്കെ മുറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം. അപ്പോൾ അതെ അതുപോലെ ഞാൻ വേറൊരു ടിപ്പും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇനി പിന്നെ മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പിലയൊക്കെ കഴുകുമ്പോൾ ഇതുപോലെ പിന്നെ അരിപ്പയിലിട്ടിട്ട് കഴുകുക. അപ്പം നമ്മുടെ എന്താ പറയുക കറിവേപ്പൊന്നും ഈ സിങ്കിൽ വീണിട്ട് ബ്ലോക്ക് ആവാതെ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തോളൂ, ഞാൻ എപ്പോഴും അങ്ങനെയാട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ചിപ്പി ചിപ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ്, അതായത് അകടിച്ചുവാരൽ തുടയ്ക്കൽ, കുട്ടികളെ 3 പേര് അവളാണെ കുളിപ്പിച്ച്, എൻ്റെ മോളെ അടക്കം അവളാട്ടോ കുളിപ്പിച്ച്. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൾ വന്നിട്ട് എനിക്ക് തേങ്ങ പിന്നെ ശരിയാക്കി തരിക കേട്ടോ, തേങ്ങാപ്പാലിനല്ലേ. അപ്പം നമ്മളിവിടെ അങ്ങനെയാണ് വീട്ടിൽ. അപ്പോൾ അവളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവൾ റെസ്റ്റ് എടുക്കാൻ പോകും, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അവളുടെ പണിയൊക്കെ കഴിയുമ്പോൾ എൻ്റെ പണി കഴിഞ്ഞില്ലെങ്കിൽ അവൾ സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് എന്നെ സഹായിക്കാൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതെ അവൾ തേങ്ങയൊക്കെ ചിരകി റെഡിയാക്കുന്ന ആ സമയം കൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കുകയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പിള്ളേർ എത്ര വട്ടോ വന്ന് ചോദിച്ചതെന്നറിയോ, ബിരിയാണി ആയോ എന്ന്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അവരുടെ കൊതി കാണുമ്പം തന്നെ നമുക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാനും തോന്നുന്നുള്ളതാട്ടോ.
അപ്പോൾ ഞാൻ എങ്ങനെയാ ചിക്കൻ കറി ഉണ്ടാക്കണേ, ബിരിയാണി ഉണ്ടാക്കണേ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. നിങ്ങളൊക്കെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നവരായിരിക്കില്ലേ. ഇനിയിപ്പോൾ ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയട്ടെ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഞാനിവിടെ ഷെയർ ചെയ്യേ. നമ്മളിന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോൾ ഒരു ഫുൾ ഡേ എടുക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, ഞാൻ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോണിലെ സ്പേസ് കംപ്ലീറ്റ് തീർന്നു പോയിട്ടോ. ഫോൺ ഫുള്ളായിട്ട് അങ്ങ് സ്റ്റക്കായി എന്നുള്ളതാണ്. പിന്നീട് ഞാൻ കുറേ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഫോൺ തന്നെ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, എനിക്ക് വാട്സപ്പോ ഇൻസ്റ്റയോ യൂട്യൂബോ ഒന്നും തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫുൾ മെമ്മറി 128 GB എങ്ങാനും ഉണ്ടായിരുന്നത് ഫുൾ അത്രയും അങ്ങ് തീർന്നു പോയി എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അബദ്ധത്താൽ പിന്നെ വന്ന് നമ്മുടെ ക്യാമറയിൽ വന്നവരെ മാത്രമേ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ സ്ക്രീനിലേക്ക് വരാനൊക്കെ ഒരുപാട് മടിയും ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ പ്രൈവസിയും കൂടെ മാനിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നത് കാരണം മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടുന്നത് കേട്ടോ. ആ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴാട്ടോ ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നിയ. അപ്പോൾ വീട്ടിൽ അടുക്കളയിലൊക്കെ കയറി പണിയെടുക്കുന്ന അമ്മമാരും എല്ലാവർക്കും ഒരു ചെയ്യുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ മറന്നു. വീട്ടിലെ വീട്ടമ്മമാർക്കൊക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു പ്രശ്നമാണ്. വീട്ടിലെ പണികൾക്കിടയിൽ സ്വന്തം കാര്യം ശ്രദ്ധിക്കാൻ എല്ലാവരും മറന്നു പോകും. വെള്ളം കുടിക്കാനും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ മറന്നു പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഞാൻ എപ്പോഴും എന്ത് കുക്കിംഗ് പരിപാടി ചെയ്താലും ശരി, ഒരു ഗ്ലാസ് വെള്ളം എപ്പോഴും ഇങ്ങനെ അടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ ഒറ്റയടിക്ക് കുടിച്ച് തീർക്കാണ്ട് ഇടയ്ക്ക് ഞാൻ അങ്ങനെ കുടിച്ച് തീർക്കും കേട്ടോ. അപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്ക് പെട്ടെന്ന് വരുന്ന ഒരു അസുഖം. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കും ണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡെയിലി ഒരു 6-7 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ വേണ്ടി നോക്കണം. അപ്പം ഞാനിങ്ങനെ അടുക്കളയിലൊക്കെ കയറി കഴിഞ്ഞാൽ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഗ്ലാസ് വെള്ളം നിറച്ച് അടുത്ത് വെക്കിട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സിപ്പ് കുടിച്ച് പിന്നെ ശരീരത്തിന് വേണ്ട വെള്ളം ഞാൻ ആക്കുന്നതാട്ടോ. അതുപോലെ നിങ്ങളും മറക്കാണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറക്കാണ്ട് തന്നെ ചെയ്യുക. കാരണം മൂത്രത്തുപഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേ ആ ഒരു സമയം കൊണ്ട് നമ്മൾ പിന്നെ ബിരിയാണിക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അന്ന് ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഉണ്ടല്ലോ, അത് അരി എത്ര നല്ലൊരു അരി ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ റോസ് ബിരിയാണി റൈസ് ഒക്കെ ആയിരുന്നു വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് ആ അരി എത്ര അങ്ങോട്ട് ഒരു നല്ല അരിയായിട്ട് തോന്നിയില്ല. അപ്പോൾ ബിരിയാണിയൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ വരണമെങ്കിൽ അരി നല്ല അരിയാണെങ്കിൽ നമുക്ക് ബിരിയാണി നല്ല അവസാനം നമുക്ക് കിട്ടുന്ന ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റിൽ വരും കേട്ടോ. അരി മോശം അരിയാണെങ്കിൽ ബിരിയാണി വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇതേ നമ്മൾ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അരിയൊക്കെ ഇട്ടപ്പോഴത്തേക്കും അച്ഛനും അതുപോലെ പിന്നെ അച്ഛും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അച്ചനും മോനും കൂടെ വന്നു കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ ഇടയ്ക്ക് വന്ന് ആയോ ഓരോ കഷ്ണങ്ങളൊക്കെ വന്നെടുത്ത് ചോദിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ ഏകദേശം തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചിക്കനൊക്കെ വെന്തോ എന്നുള്ളതൊക്കെ നോക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അപ്പം ഞാൻ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും ഒഴിക്കില്ല, ഒറ്റ പാലേ എടുക്കുള്ളൂ. അത് അവസാനം തിളയ്ക്കുന്ന എന്താ പറയുക, കറി തിളച്ച് ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞാൽ അവസാനമായിട്ട് ഞാൻ ഈ ഒരൊറ്റ തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുഞ്ഞ് തിളയും കൂടെ വരുമ്പോൾ മാറ്റി വെക്കാട്ടോ ചെയ്യാം. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ അവസാനം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ ആ ചിക്കൻ കറി. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ തന്നെ മല്ലിയില, ചിക്കൻ കറിയിൽ മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിക്കൻ കറി എന്നല്ല, എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ഏത് കറിയിലും മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പെറുക്കി തിന്നുന്ന ആൾ ഞാനായിരിക്കും കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ അതിൽ ഇത്തിരി ഗരം മസാലയും അതുപോലെ ഇത്തിരി കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ആയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ ബിരിയാണിയും പിന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ബിരിയാണി ഉണ്ടാക്കാനുള്ള അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് അപ്പോഴാണ് ഞാൻ ഈ നാരങ്ങനീരും അതുപോലെ എസൻസൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഞാനിത് പറഞ്ഞു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനൊരു മഞ്ഞ കളറിന്, ബിരിയാണി റൈസ് ആയതുകൊണ്ട് മഞ്ഞ കളറിന് പശുമ്പാലിൽ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അത് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, വെള്ള കളറിൽ തന്നെയുള്ള ബിരിയാണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ മഞ്ഞൾപ്പൊടിയും അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നടുവിൽ
പിന്നെ നമ്മളിവിടെ സ്റ്റൗവിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടുഭാഗത്ത് മാത്രം തീ വരുന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ആ ഭാഗത്തെ ചോറ് ഇത്തിരി നീക്കിയിട്ട് അവിടെ പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയായിരുന്നേ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ബിരിയാണി ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വാട്ടിയതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ മൂടി വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളൊന്നും ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ ഫോണിൽ ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇത്രയായിട്ട് കുറച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ എന്തായാലും കൃഷി സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.